ഹലോ നമസ്കാരം. ഇംഗ്ലീഷ് ഒരു തേങ്ങാക്കുലയും അറിയില്ലല്ലേ. എന്നാൽ ഇംഗ്ലീഷ് ഗ്രാമർ നമുക്ക് പച്ച മലയാളത്തിൽ പഠിക്കാം കേട്ടോ. ഒരു ചെറിയ മുന്നറിയിപ്പ്, ഇത് ഇംഗ്ലീഷിൽ വളരെ കുറച്ച് മാത്രം അറിവുള്ളവർക്ക് വേണ്ടിയുള്ള ക്ലാസുകളാണ്. ഇംഗ്ലീഷിൽ ഒരു അടിസ്ഥാനമിടുക എന്നതാണ് ഈ ഗ്രാമർ ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷ് നന്നായി അറിയാവുന്നവർക്ക് ഈ ക്ലാസുകൾ വിരസമായിരിക്കും. ഉന്നത ബിരുദങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളിൽ നല്ലൊരു പങ്കിനും ഇംഗ്ലീഷിൽ ഒരു തേങ്ങാക്കുലയും അറിയില്ലെന്ന് നിങ്ങളെപ്പോലെ എനിക്കും അറിയാം. സബ്ജക്റ്റും അറിയില്ല, ഒബ്ജക്റ്റും അറിയില്ല, വെർബും അറിയില്ല, ഈസും പാസും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയില്ല. ഭാഗം ഒന്ന് മുതൽ കാണുന്നത് നല്ലതാണ് കേട്ടോ. ഈ ക്ലാസ് ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കാനും മാത്രം അറിയാവുന്ന അല്പജ്ഞാനികൾക്കും കുട്ടികൾക്കും മാത്രമുള്ളതല്ല കേട്ടോ. ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ കഴിഞ്ഞിട്ടും ഇംഗ്ലീഷിൽ ഒരു വാക്യം പോലും തെറ്റില്ലാതെ സ്വന്തമായി എഴുതാനും പറയാനും കഴിയാത്തവർ കൂടി രഹസ്യമായി ഈ ബേസിക് ഗ്രാമർ ക്ലാസ് പ്രയോജനപ്പെടുത്തുക. ആരും അറിയണ്ടെന്നേ. പി എസ് സി പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ഉപകാരപ്പെടും. ഇയാൻ്റെ ഗ്രാമർ ബേസ്ഡ് ഇംഗ്ലീഷ് ലേണിംഗ് ആൻഡ് എ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് എഗ്ബൽസ്. ആ പിന്നെ ഈ ക്ലാസ്സുകളൊക്കെ ഈ വിധം കാട്ടിക്കൂട്ടുന്നത് ഇ എ സജിം തട്ടത്തുമല എന്നൊരാളാണ് കേട്ടോ. വേണം എന്നുള്ളവർ എഴുതിയെടുത്തുകൊള്ളുക. കർത്താവ് അഥവാ സബ്ജക്റ്റ്, കർത്താവ് അഥവാ സബ്ജക്റ്റ്. ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾ, ജന്തു, വസ്തു ആരാണോ എന്താണോ അതാണ് കർത്താവ് അഥവാ സബ്ജക്റ്റ്. ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾ, ജന്തു, വസ്തു അതാരാണോ എന്താണോ അതാണ് കർത്താവ് അഥവാ സബ്ജക്റ്റ്. ഇനി നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് പോകാം. നോക്കൂ, അജയൻ ഓടുന്നു, അജയൻ റൺസ്. ഇവിടെ കർത്താവ് അഥവാ സബ്ജക്റ്റ് അജയൻ ആണ്. അനുപമ പാടുന്നു, അനുപമ സിങ്സ്. ഇവിടെ കർത്താവ് അഥവാ സബ്ജക്റ്റ് അനുപമ ആണ്. അവൻ ചിരിക്കുന്നു, ഹീ ലാഫ്സ്. ഇവിടെ കർത്താവ് അഥവാ സബ്ജക്റ്റ് ഹീ ആണ്, അതായത് അവൻ. അവർ ഫുട്ബോൾ കളിക്കുന്നു, ദേ പ്ലേ ക്രിക്കറ്റ്. ഇവിടെ കർത്താവ് അഥവാ സബ്ജക്റ്റ് ദേ ആണ്, അവർ ആണ്. നോക്കൂ, ഐ ഗോ ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോകുന്നു. ഈ വാചകത്തിൽ കർത്താവ് ഐ ആണ്, അതായത് ഞാൻ. യു ഗോ ടു മാർക്കറ്റ്, നീ ചന്തയിൽ പോകുന്നു. ഇവിടെ കർത്താവ് അഥവാ സബ്ജക്റ്റ് യു ആണ്, അതായത് നീ. യു റൈറ്റ് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുന്നു. ഇവിടെ കർത്താവ് യു അഥവാ നിങ്ങൾ ആണ്. ഇനി നോക്കൂ, ബോയ്സ് ടേക്ക് ടേബിൾ, ആൺകുട്ടികൾ മേശയെടുക്കുന്നു. ഇവിടെ കർത്താവ് ബോയ്സ് ആണ്, ആൺകുട്ടികളാണ്. ഗേൾസ് ടേക്ക് ചെയേഴ്സ്, പെൺകുട്ടികൾ കസേര എടുക്കുന്നു. ഇവിടെ കർത്താവ് ഗേൾസ് അഥവാ പെൺകുട്ടികളാണ്. സ്റ്റില്ലാക്കി എഴുതിയെടുക്കാം. അടുത്തത് നോക്കൂ, എ ബസ് റൺസ്, ഒരു ബസ് ഓടുന്നു. സബ്ജക്റ്റ് ബസ്. എൻജിൻ ഈസ് വർക്കിംഗ്, ഒരു എൻജിൻ പ്രവർത്തിക്കുന്നു. സബ്ജക്റ്റ് എൻജിൻ. എ ബസ് റൺസ്, അതിലെ സബ്ജക്റ്റ് ബസ് ആണ്. എൻജിൻ ഈസ് വർക്കിംഗ്, അവിടെ സബ്ജക്റ്റ് എൻജിൻ ആണ്. ശ്രദ്ധിക്കുക, ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളിനെയോ മറ്റേതെങ്കിലും ജീവിയെയോ വസ്തുവിനെയോ ആണ് കർത്താവ് അഥവാ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മറന്നുപോകാതിരിക്കാൻ കുട്ടികൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. എഴുതിയെടുത്ത് പഠിക്കുന്നത് നന്നായിരിക്കും. സ്റ്റില്ലാക്കി നിർത്തിയിട്ട് എഴുതിയെടുത്താൽ മതി.
സബ്ജക്റ്റിൻ്റെ മലയാളം കർത്താവാണ് എന്ന് മറക്കരുത്. കർത്താവിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റാണ് എന്ന് മറക്കരുത്. സബ്ജക്റ്റ് അഥവാ കർത്താവ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്.